Hi guys, Design of Machine Elements 2 in another lecture like in Ingalka Swagadam. Kaini and the lecture light number Spur gear and design procedure with a numerical problem. I don't discuss either another. Ingalka videos a case to put in the Narnel Valarajan Sandosh under Ingalthir Chaim, Istapur Nangal channel, subscribe him, Ningalta friends in a suggestive would can jia, or videos like ya, Ningalta suggestions, Tare commande ya. അപ്പോൾ കഴിഞ്ഞ ന്യൂമറിക്കൽ പ്രോബ്ലം കഴിഞ്ഞപ്പോഴത്തേനും പല അടുത്തൊന്നും ഡൗട്ടുകൾ വന്നത് ഞങ്ങളുടെ അവിടെ പ്രൊസീജിയറിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു, നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോരുത്തരും ഡിസൈൻ ചെയ്യുമ്പോൾ പ്രൊസീജിയറിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു ഡിസൈൻ പ്രൊസീജിയറിനകത്ത് വരുമ്പോഴത്തേനും നമുക്ക് മെയിനായിട്ടും വേണ്ടുന്ന കാര്യങ്ങൾ, ഒന്ന് ഗിയറിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ മൊഡ്യൂൾ കാൽക്കുലേഷൻ, മൊഡ്യൂൾ കണ്ടുപിടിക്കുക, ഡൈനാമിക് ലോഡ് കണ്ടുപിടിക്കുക, അതിൽ വി ആർ സ്ട്രെങ്ത്, എൻഡ്യൂറൻസ് സ്ട്രെങ്ത്, ഇത് നാല് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് നമ്മളിങ്ങനെ എന്താണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് മൊഡ്യൂളാണ്. പക്ഷേ നമ്മൾ അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം, അവിടുന്ന് ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് സബ് ഡിവിഷൻസ് ആക്കി സബ് സ്റ്റെപ്പുകളെ എല്ലാം എടുത്ത് നമ്മൾ ഓരോ മേജർ സ്റ്റെപ്പുകളാക്കി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ആ മേജർ സ്റ്റെപ്പുകളാക്കുമ്പോൾ ചെറിയ 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 വേരിയേഷൻസ് വരാം, അത് നിങ്ങൾ കാര്യമാക്കണം. അത് നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ കൺവീനിയൻറ്റ് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതിനകത്ത് എല്ലാ ഡിസൈനും, ഇപ്പോൾ ഡയമീറ്റർ നോൺ ആണെങ്കിലും അൺനോൺ ആണെങ്കിലും എല്ലാം ഞാൻ ഇതേ സ്റ്റെപ്പ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് രണ്ട് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിൽ എവിടേക്കാണ് വേരിയേഷൻസ് വരുന്നതെന്ന് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നിങ്ങൾ തനിയെ സോൾവ് ചെയ്ത് നോക്കുക. കാര്യം ന്യൂമറിക്കൽസ് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ പോർഷൻസ് നീങ്ങില്ല. കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡപ്പിലായിരിക്കും പോകുന്നത്. എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് റെഗുലർ എക്സാമിൻ്റെ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, വീണ്ടും പറയുകയാണ്, എന്തൊക്കെ വ്യത്യാസങ്ങളാണോ വരുന്നത് അത് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ. സോ എ കംപ്രസർ റിസീവ്സ് പവർ ത്രൂ എ പെയർ ഓഫ് സ്പർ ഗിയേഴ്സ്. ദാറ്റ് മീൻസ് കംപ്രസർ റിസീവ്സ് പവർ മീൻസ് കംപ്രസർ ഈസ് ദ ഡ്രിവൺ വൺ ആൻഡ് മോട്ടർ ഈസ് ഡ്രൈവിംഗ് ഇറ്റ്. സോ the compressor shaft runs at 350 rpm, so compressor speed is given, compressor speed, so that means n2 value is given, n2 value is given as 350 rpm, while the motor runs at motor, that is n1 driver is running at 1450 rpm to deliver a power of 40 kW, delivering 40 kilowatt power. The power transmission is with the moderate shock and the drive is to operate 10 hours per day. Appo ende power nu parayunnathu, power transmission nu parayunnathu moderate shock aanu, and it is operating, the operating period is 10 hours per day aanu. Ee condition aanu adu operate cheyyunnathu. The pinion is made of, so next is avaru parayunna pinion is made of C40 heat treated steel, and gear is made of cast steel. Design the gear spur gear set. This is the question. So ഇവിടെ നമുക്ക് വളരെ കുറച്ച് ഡേറ്റാസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒബ്വിയസ്ലി നമ്മുടെ എന്താണ് മെറ്റീരിയൽ സെലക്ഷൻ ആണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട് നമുക്കപ്പോൾ അതിൻ്റെ സിഗ്മ ഡി വാല്യൂ, ഡിസൈൻ സ്ട്രെസ്സും ബ്രിട്ടനൽ ഹാർഡ്നെസ്സും, ഹാർഡ്നെസ് വാല്യൂവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ മെറ്റീരിയൽ സെലക്ഷനിൽ ഇത് രണ്ടും ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ വീക്കർ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ, ഓൾറെഡി മെറ്റീരിയൽ തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ സിഗ്മ ഡി വാല്യൂം ബ്രിട്ടനൽ ഹാർഡ്നെസ്സും ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കി കാസ്റ്റ് സ്റ്റീലിൻ്റെ വാല്യൂ ഹീറ്റ് ട്രീറ്റഡ് കാസ്റ്റ് സ്റ്റീൽ തന്നെ 0.2% കാർബൺ അൺട്രീറ്റഡും ഉണ്ട്, ഹീറ്റ് ട്രീറ്റഡും ഉണ്ട്. അപ്പം ഓൾറെഡി പിനിയൻ ഹീറ്റ് ട്രീറ്റഡ് ആയതുകൊണ്ട് ഗിയറും ഞാൻ ഹീറ്റ് ട്രീറ്റഡ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഗിയറിൻ്റെ സിഗ്മ ഡി വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ടേബിൾ 12.7 പേജ് 234 ഞാൻ അസ്യൂം
ഹീറ്റ് ട്രീറ്റഡ് അതും ഹീറ്റ് ട്രീറ്റഡ് ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഒരു വേറൊരാൾക്കാണത് അൺട്രീറ്റഡ് ആണെന്ന് വേണേലും എടുത്ത് ചെയ്യാം, അതിൽ യാതൊരു തെറ്റും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. സിഗ്മ ഡി വാല്യൂ, കാര്യം നമ്മൾ ഈ ഹീറ്റ് ട്രീറ്റഡുകൾ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി അതിൻ്റെ സ്ട്രെങ്ത് വാല്യൂം ഹാർഡ്നസ്സും കുറച്ച് ഇൻക്രീസ് ആയി. ഇൻ കേസ് നമുക്ക് ലാസ്റ്റ് കേസിലൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഹാർഡ്നസ് വെച്ചുകൊണ്ട് പല ഡേറ്റാസും ഫിച്ച് ചെയ്യാനുണ്ട്, അപ്പോൾ ഹാർഡ്നസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹാർഡ്നസ് പിന്നെ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴും ഹാർഡ്നസ് കൂടുതൽ മെറ്റീരിയൽ അവൈലബിൾ ആണ്, അതങ്ങ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെയും എന്ത് ചെയ്യണം ഹാർഡ്നസ് ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സ്റ്റെപ്പുകൾ എഴുതേണ്ടി വരും അവിടെ. ഓക്കെ, സിഗ്മ ഡി വാല്യൂ ഈസ് 193.2 മെഗാ പാസ്കൽ ആൻഡ് ബ്രിട്ടൽ ഹാർഡ്നസ് ഈസ് അറൗണ്ട് 250. എന്നാൽ പിന്നെ മെറ്റീരിയൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സി ഫോർട്ടി എന്ന് പറയുന്ന മെറ്റീരിയൽ ടേബിളിലുണ്ട്, പക്ഷേ C40 എന്ന് പറയുന്ന അൺട്രീറ്റഡാണ്. പക്ഷേ എനിക്ക് വേണ്ടുന്ന ഹീറ്റ് ട്രീറ്റഡ് വാല്യൂ ആണ്. കാര്യം കഴിഞ്ഞ റെഗുലർ എക്സാം പേപ്പർ നോക്കുന്ന സമയത്ത് പലരും ഈ അൺട്രീറ്റഡ് വാല്യൂ എടുത്ത് വെച്ച് അങ്ങ് സ്പേസ് ചെയ്തു. നമുക്കൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അൺട്രീറ്റഡ് എടുത്ത് അങ്ങ് ചെയ്യാമായിരുന്നു, പക്ഷേ ക്വസ്റ്റിനെ സ്പെസിഫിക്കലി അവർ പറഞ്ഞിട്ടുണ്ട് സ്റ്റീൽ C40 ഹീറ്റ് ട്രീറ്റഡ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തരം കേസിൽ ഇപ്പം ഈ ടേബിളിൽ ഇല്ലാത്ത മെറ്റീരിയൽസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും, എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡേറ്റാ ബുക്കിൽ എല്ലാ ഡേറ്റയും ഉണ്ടെന്ന് ഞാൻ ആദ്യം മുതലേ പറയുന്ന ഇതാണ്. നമ്മൾ പേ നമ്പർ 463 എടുക്കുക. 463 നിങ്ങൾ നോക്കുകയാണെങ്കിൽ 463 കാർബൺ സ്റ്റീലിൻ്റെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഡെസിഗ്നേഷനുള്ള മെറ്റീരിയൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രിഡുള്ള മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫിഫ്ത്ത് കോളം ഈൽഡ് സ്ട്രെസ്, അതാണ് നമ്മുടെ സിഗ്മ ഡി വാല്യൂ. ഫിഫ്ത്ത് കോളം ഈസ് ഈൽഡ് സ്ട്രെസ് ആൻഡ് ദി ബ്രിട്ടൽ ഹാർഡ്നസ് 7th കോളം. അപ്പോൾ ഞാൻ ഇവിടെ പല ഗ്രേഡുകളുണ്ട്, C7, C10, C14, C15, C20, 25, 30, 35, 35, MN75 ആൻഡ് നൗ C40. C40 എന്ന് പറയുന്നത് പേ നമ്പർ 464 തുടക്കത്തിൽ കിടപ്പുണ്ട്. C40 കാർബൺ സ്റ്റീൽ, അതിൻ്റെ ഫിഫ്ത്ത് കോളം സിഗ്മ ഡി വാല്യൂ അപ്പോൾ എത്ര 324, അതിൻ്റെ ബ്രിട്ടൻ ഹാർഡ്നസ് എത്ര 217. പേ നമ്പർ 464 ടേബിൾ 5.8. അപ്പം ഞാൻ എന്ത് ചെയ്തു, ടേബിൾ 5.8 പേജ് 464 പോയി, അവിടെ നിന്നും എൻ്റെ പിനിയൻ്റെ വാല്യൂസ് ചൂസ് ചെയ്തു. സിഗ്മ ഡി ഈസ് 324 മെഗാ പാസ്കൽ ആൻഡ് ബ്രിട്ടൽ ഹാർഡ്നസ് ഈസ് 217. ഈ 217 എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ 250 ആക്കി എടുത്താലും പ്രശ്നമുണ്ട്. കാര്യം ഹാർഡ്നസ് കുറച്ച് കറിയാം, നമുക്ക് ടേബിൾ 217 ഡേറ്റാസ് ഒന്നും കാണത്തില്ല, 250 കാണുള്ളൂ. 217 ആയതുകൊണ്ട് റൗണ്ട് ഓഫ് ചെയ്ത് 250 ആക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മെറ്റീരിയൽ സെലക്ഷനായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഡേറ്റ അൺനോൺ ആണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം ഏത് കേസ് വന്നാലും ഇപ്പം ഗിയറിൻ്റെ മാത്രമല്ല, എവിടുത്തെ നമുക്കൊരു മെറ്റീരിയലിൻ്റെ ഡേറ്റ ഇപ്പോൾ സ്റ്റീലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് വേണ്ടതെങ്കിൽ അത് ഇതുപോലെ ബാക്കിൽ അപ്പൻഡിക്സിനകത്ത് കിടപ്പുണ്ട്. സ്റ്റീലിൻ്റെ ഉണ്ട്, കാസ്റ്റ് ഐൻ്റെ ഉണ്ട്, ഗ്രേ കാസ്റ്റ് ഐൻ്റെ ഉണ്ട്, എല്ലാത്തിൻ്റെയും ഗ്രേഡുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഡേറ്റ ആണ് നമുക്ക് തോന്നിയൊരു വാല്യൂ അസ്യൂം ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഒരു മെറ്റീരിയൽ തന്നിട്ടില്ലെങ്കിൽ അത് അവൻ ഡേറ്റ ബുക്കിൽ ഉള്ളിടത്ത് പോയി അവിടുന്ന് ആ ഡേറ്റ ഫിച്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് മാർക്ക്, അതാണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനിയും സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഐഡൻറ്റിഫൈയിങ് ദി വീക്കർ പാർട്ട്. വീക്കർ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് സിഗ്മ ഡി വൺ വൈ വൺ വാല്യൂ വേണം, അതുപോലെ സിഗ്മ ഡി ടു വൈ ടു വാല്യൂ വേണം. ഇത് രണ്ടും കണ്ടുപിടിച്ച ശേഷം ഇതിലെ ലോവർ വാല്യൂ ഏതാണോ അതാണ് വീക്കർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വൈ വൺ വൈ ടു എങ്ങനെ കണ്ടുപിടിക്കും? വൈ വൺ വൈ ടു കണ്ടുപിടിക്കാൻ നമുക്ക് പേജ് 204 നമുക്ക് അവിടെ ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെയും ക്വസ്റ്റ്യൻ നമുക്ക് ഏത് ടൈപ്പ് ടൂത്ത് ഫോം ആണെന്ന് പറഞ്ഞിട്ടില്ല. 14.5 ആണോ അതോ 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ആണോ 20 ഡിഗ്രി സ്റ്റബ് ആണോ എന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ അസ്യൂം ചെയ്യുകയാണ് വി ആർ അസ്യൂമിങ് 14.5 ഡിഗ്രി 14.5 ഡിഗ്രി 60 ഇവിടെ ആണ് ഞാൻ പറഞ്ഞത്. വേറൊരാൾ 20 ആയിരിക്കും എടുക്കുന്നത്, അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ആൻസർ വേറെ ആയിരിക്കും. 20 ഡിഗ്രി സ്റ്റബ് ആയിരിക്കും എടുക്കുന്നത്, അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ആൻസർ വേറെ. അതുകൊണ്ട് ഡിസൈൻ ഒരിക്കലും ഫൈനൽ ആൻസർ സ്കീമിലോ ആൻസർ കയ്യിലോ ഉണ്ടാവില്ല, സ്റ്റെപ്പുകൾക്കാണ് മാർക്ക്. ഇപ്പോഴും ഓർക്കുക, സ്റ്റെപ്പുകൾക്കാണ് മാർക്ക്. ഓരോ സ്റ്റെപ്പിലെയും ഇക്വേഷൻസ് എഴുതുമ്പോൾ ആ ഇക്വേഷൻസിലെ ഓരോ നൊട്ടേഷനും ഏത് യൂണിറ്റിൽ വരെ കൊടുക്കണമെന്ന് ഡേറ്റ ബുക്കിലുണ്ട്, അത് നിങ്ങൾ തെറ്റിക്കരുത്. ഓരോ വാല്യൂം കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ യൂണിറ്റ് മസ്റ്റായിട്ടും തെറ്റാതെ അവിടെ എഴുതണം. കാര്യം ഡേറ്റ ബുക്കിലുണ്ട്, നിങ്ങളൊന്നും മറച്ചു നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതിപ്പോഴേ നിങ്ങൾ ശീലിക്കുക. ശീലിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂണിറ്റുകളും കാര്യങ്ങളെല്ലാം തനിയെ ഓർമ്മ വരും. ക്ലിയർ. അപ്പോൾ 14.5 ഡിഗ്രി ഞാൻ പേ നമ്പർ 204 നിന്ന് വൈയുടെ വാല്യൂ എഴുതി. വൈ കണ്ടുപിടിക്കാൻ അപ്പോൾ എനിക്ക് ഇസഡ് വേണം. ഇവിടെ ഇസഡും ഇല്ല, അപ്പോൾ ഞാൻ അസ്യൂം ചെയ്തു
ഫോർട്ടീൻ ആൻഡ് ഹാഫിൽ നമ്മൾ പറഞ്ഞു മിനിമം നമ്പർ ഓഫ് ടീത്ത് ഇസഡ് വൺ പിന്നെ എത്ര എടുക്കണം എന്നാണ് 32 എടുക്കണം എന്ന് പറഞ്ഞു. എനിക്കിവിടെ എൻ വൺ ഉണ്ട്. സോ എൻ വൺ ഇസഡ് വൺ ഇസ് ഈക്വൽ ടു എന്താണ് എൻ ടു ഇസഡ് ടു. എൻ വൺ ഉണ്ട്, ഇസഡ് വൺ അസ്യൂം ചെയ്തു, എൻ ടു ഉണ്ട്. സോ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഇസഡ് ടു. അപ്പോൾ ഇസഡ് വണ്ണും ഇസഡ് ടുവും വെച്ചുകൊണ്ട് നമ്മൾ വൈ വൺ വൈ ടു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ആ രണ്ട് വാല്യൂ ഈ ഇക്വേഷൻസിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് ഇത് ഇന്ന് വീക്കർ പാർട്ട് ഏതാന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ക്ലിയർ? അതാവാം. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ വേണ്ടേ? ടാൻജൻഷ്യൽ ലോഡ് വേണം. ടാൻജൻഷ്യൽ ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ടാൻജൻഷ്യൽ ലോഡ്, ടാൻജൻഷ്യൽ ലോഡ് പേജ് നമ്പർ 205, പേജ് നമ്പർ 205 ടാൻജൻഷ്യൽ ലോഡിൻ്റെ ഇക്വേഷൻ 12.7a എങ്ങനെയായിരുന്നു? എഫ് ടി ഈക്വൽ ടു 1000 PCS ഡിവൈഡഡ് ബൈ വി. അപ്പോൾ വി കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് ഇൻ ടൈംസ് ഓഫ് മൊഡ്യൂളിൽ തന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? ഇപ്പം ഏതാണോ വീക്കർ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എനിക്ക് ചെയ്യുമ്പോൾ അറിയില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. പിനിയനാണ് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഇവിടെ സ്ട്രെങ്ത് വാല്യൂ കൂടുതൽ പിനിയനാണ്. അപ്പോൾ പിനിയനാകാം എന്ത് വരുന്നത്? ഗിയർ ആവാം, സോറി ഗിയർ ആവാം. അതുകൊണ്ട് ഗിയറിൻ്റെ സ്ട്രെങ്ത് 193.2 ഉള്ളൂ. അതുകൊണ്ട് നോർമലി ഗിയർ ആവാം ചിലപ്പോൾ എന്ത് വരുന്നത്, ഇത് വരുന്നത്. പക്ഷെ അത് ഇസഡിനെ കൂടെ ഡിപ്പെൻഡ്, നിങ്ങൾ ചെയ്ത് നോക്കും. എൻ്റെ ഈ കാൽക്കുലേറ്റർ ഇല്ല, നിങ്ങൾ ന്യൂമറിക്കൽ ചെയ്തോ ഏതാണോ വീക്കർ അത് വെച്ചിട്ട് നിങ്ങൾ അവിടുന്ന് ഡി ഈക്വൽ ടു എം ഇസഡ് എന്നുള്ള ടേം യൂസ് ചെയ്യും. അപ്പം വെലോസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? പൈ ഡി എൻ, കഴിഞ്ഞ പ്രോബ്ലം നോക്കുക, കഴിഞ്ഞ ലെക്ചർ റെഫർ ചെയ്യുക. പൈ ഡി എൻ ബൈ 60. ഗിയർ ആണെങ്കിൽ പൈ, ഏതായാലും വെലോസിറ്റി കണ്ടെടുക്കുന്നതിന് പ്രശ്നമില്ല. ഡി ടു ആണെങ്കിൽ എൻ ടു തന്നെ ഇടുക, ഡി വൺ ആണെങ്കിൽ എൻ വൺ തന്നെ ഇടുക. അവിടുന്ന് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ലെങ്തിൽ ഇടുക. ഇവിടെ ഡയമീറ്റർ നിങ്ങൾ ഇൻറ്റു 10⁻³ ഇടാൻ മറന്നുപോലെ കാര്യം. വെലോസിറ്റി വേണ്ടുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. നമ്മൾ ഡി എന്ന് പറയുന്ന സാധനം ഡേറ്റാ ബുക്കിലെ ഓരോ ഇക്വേഷനിലും ഡി എം ഇതെല്ലാം എന്തിലാണ് കിടക്കുന്നത്? എം എമ്മിലാണ് കിടക്കുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ 202 ആ ഇൻഡെ 202 ആ ഇൻഡെക്സിൽ നോക്കും. 202 ആണ് തോന്നുന്നു പേജ് നമ്പർ. 202 201 ഇൻഡെക്സ് നോക്കുക. ഇൻഡെക്സിലെ ഓരോ യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി ആയി. വെലോസിറ്റി ഇനിയും എനിക്ക് സി എസ് എന്ന് പറയുന്ന ഫാക്ടറാണ്. അപ്പോൾ സി എസ് സർവീസ് ഫാക്ടർ നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സർവീസ് ഫാക്ടർ നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്നത് 235 നമുക്ക് 235 നമുക്ക് എന്തുകൊണ്ട് ടേബിളുണ്ട്. അവിടെ നമുക്ക് ടൈപ്പ് ഓഫ് സർവീസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ലോഡ് സ്റ്റഡി ലൈറ്റ് മീഡിയം. അപ്പോൾ നമുക്ക് മോഡറേറ്റ്, അതായത് മീഡിയം ഷോക്ക് കണ്ടീഷനാണ് ഉള്ളത്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ മീഡിയം ഷോക്ക് കണ്ടീഷനിൽ ടേൺ ടോപ്പ്. അപ്പം തേർഡ് കോളം, സെക്കൻഡ് കോളം ആയിരുന്നു, മിഡിൽ കോളം ആണായിരുന്നത്. അപ്പോൾ അതിനെത്രയാണ് സി എസ് ഫാക്ടർ? 1.5. ഇത്രയേ ഉള്ളൂ ആകെ വ്യത്യാസം. അപ്പോൾ ഇവിടുന്ന് സി എസ് എന്ന് പറയുന്നത് എത്ര വരും? 1.5. സി എസ് വാല്യൂ ഈസ് 1.5 എന്നും വരും. അപ്പം ബാക്കി നിങ്ങൾ പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പോൾ എഫ് ടി ഇൻ ടൈംസ് ഓഫ് മൊഡ്യൂളിൽ കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വെലോസിറ്റി ഫാക്ടർ, ഇതും ഈ പറഞ്ഞ പോലെ പർട്ടിക്കുലർ വെലോസിറ്റി അൺനോണ കാര്യം, നമുക്ക് വെലോസിറ്റി ഇൻ ടൈംസ് ഓഫ് മൊഡ്യൂളിലാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെലോസിറ്റി ഫാക്ടർ അസ്യൂം ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് ഫേസ് ഇട്ട് അസ്യൂം ചെയ്യുക. ബി ഈക്വൽ ടു 10 mm എന്ന് അസ്യൂം ചെയ്യുക. മൊഡ്യൂളിൻ്റെ ലൂയിസ് ഇക്വേഷൻ യൂസ് ചെയ്ത് 12.5a പേജ് 204 യൂസ് ചെയ്ത് മൊഡ്യൂൾ കാൽക്കുലേറ്റ് ചെയ്യുക. മൊഡ്യൂൾ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ അവിടെ തന്നെ എഫ് ടി മൊഡ്യൂളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ മറന്നുവരുത്. സ്റ്റാൻഡർഡൈസ് ചെയ്ത ശേഷം അവിടെ തന്നെ നിങ്ങളുടെ ടാൻജൻഷ്യൽ ലോഡ് ഇൻ ടൈംസ് ഓഫ് മൊഡ്യൂളിലായിരുന്നു, ഇപ്പോൾ മൊഡ്യൂൾ കിട്ടി. അപ്പം എഫ് ടി എത്രയാണ്? ഇൻ ടൈംസ് ഓഫ് മൊഡ്യൂളിൽ കിടന്ന എല്ലാ വാല്യൂസും, ഫേസ് വിഡ്ത് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, സി വി ഉണ്ട്, ഇതെല്ലാം എന്തിൽ തന്നെ കണ്ടുപിടിക്കുക? ആ കിട്ടിയ മൊഡ്യൂളിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യുക? വാല്യൂസ് കണ്ടുപിടിച്ച് വെക്കുക. കണ്ടുപിടിച്ച് വെച്ച ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം പഴയപോലെ വിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യുക, അതുപോലെ എൻഡ്യൂറൻസ് സ്ട്രെങ്തും ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ കീ അല്ലെങ്കിൽ സ്കീമിൽ അവർ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പറയുന്നത് തന്നെ, ഫൈൻഡിങ് ദി മൊഡ്യൂൾ 7 marks, ഡൈനാമിക് ലോഡ് കാൽക്കുലേഷൻ 3 marks, എൻഡ്യൂറൻസ് സ്ട്രെങ്ത് 3 marks, വിയർ ലോഡ് 2 marks, ഇങ്ങനെയാണ് 15 marks വരുന്നത്. അപ്പോൾ ഒരിക്കലും അവർ സ്കീമിനകത്ത് ഫൈനൽ ആൻസർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ ഡേറ്റ ഫെച്ച് ചെയ്ത് എഴുതുന്നതിനാണ് നമുക്ക് മെയിനായിട്ടും മാർക്ക് ഉള്ളത്. ക്ലിയർ? ക്ലിയർ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുവാണെങ്കിൽ, സപ്ലിമെൻ്ററിയുടെ ഇപ്പോൾ കഴിഞ്ഞ S8 ഒക്ടോബർ നവംബറിൽ കഴിഞ്ഞ S8 സപ്ലിയുടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ച സ്പർ ഗിയറിൻ്റെ ഒരു പ്രോബ്ലത്തിന് പറയാം. സോ എ മോട്ടർ ഷാഫ്റ്റ് ഈസ് റണ്ണിങ് അറ്റ് 1440 rpm. സോ നമുക്കവിടെ എൻ വൺ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 1440 rpm എൻ വൺ വാല്യൂ ഈസ് ഗിവൺ. ദെൻ ഇറ്റ് ഹാസ് ടു ട്രാൻസ്മിറ്റ് എ പവർ ഓഫ് 15 kW. അപ്പോൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പവർ അവർ പറയുന്നുണ്ട് 15 kW ആണ്. ടു എ ലോവർ
sorry, to a low speed shaft running at 500 rpm. So N2 value is 500 rpm. Full stop. A 20 degree pressure angle, full depth involute system. So here, ഈ കേസിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, 20 ഡിഗ്രി ഫുൾ ഡെപ്ത് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. 20 ഡിഗ്രി ഫുൾ ഡെപ്ത്. ദ പിനിയൻ ഹാസ് 25 ടീത്ത്. സോ ഇസഡ് വൺ ഈസ് ഗിവൺ, ഇസഡ് വൺ ഈസ് ഗിവൺ ആസ് 25. ബോത്ത് ഗിയർ ആൻഡ് പിനിയൻ ആർ മേഡ് ഓഫ് കാസ്റ്റയൺ. അപ്പം ഗിയറും ഗിയർ ആൻഡ് പിനിയൻ ഈസ് മേഡ് ഓഫ് കാസ്റ്റയൺ ഹാവിങ് എ സ്റ്റാറ്റിക് സ്ട്രെങ്ത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ അവർ പറയുന്നുണ്ട് സ്റ്റാറ്റിക് സ്ട്രെങ്ത് ഇത്രയാണ്, 55 MPa ആണ്. ഡിസൈൻ എ സ്യൂട്ടബിൾ സ്പർ ഗിയർ ട്രേ ആൻഡ് ചെക്ക് ഫോർ ദ ഡിസൈൻ ഫോർ ഡൈനാമിക് ലോഡ് ആൻഡ് വിയർ. എൻഡ്യൂറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് ഡൈനാമിക് ലോഡും കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ വിയർ സ്ട്രെങ്തും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇത്രയും ചെയ്യുന്നതിനാണ് 15 മാർക്ക്. ഇതിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിലും ഈ ക്വസ്റ്റിനകത്തും ഇപ്പോൾ അവർ പറയുന്നത് മൊഡ്യൂളിന് 7 മാർക്ക്, ഡൈനാമിക് ലോഡിന് 3 മാർക്ക് എന്ന് തന്നെയാണ് അവർ വീണ്ടും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. എൻഡ്യൂറൻസ് സ്ട്രെങ്തിന് 3 മാർക്ക്, വിയർ ലോഡിന് 3 മാർക്ക്. വിയർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അവർ വിയർ ലോഡിനും സ്കീമിനകത്ത് മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാ സ്റ്റെപ്പുകളും എന്ത് ചെയ്യുക, അങ്ങ് ഫോളോ അപ്പ് ചെയ്തോളൂ, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നും. അപ്പോൾ ഈ കേസിൽ പ്രത്യേക N1 N2 ഉണ്ട്, Z1 ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ Z2 കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്, N1 Z1 ഈസ് ഈക്വൽ ടു N2 Z2 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് Z2. 20 ഡിഗ്രി ഫുൾ ഡെപ്ത് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈയുടെ വാല്യൂ പേജ് നമ്പർ 204 നിന്ന് 20 ഡിഗ്രി ഫുൾ ഡെപ്ത് പേജ് 204 നിന്ന് 20 ഡിഗ്രി ഫുൾ ഡെപ്തിൻ്റെ Y1 Y2 വാല്യൂ അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ Y1 Y2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, കാര്യം രണ്ടും സെയിം മെറ്റീരിയലാണ്. സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഓൾവേസ് വീക്കർ എന്ന് പറയുന്ന ആരായിരിക്കും, വീക്കർ പാർട്ട് വിൽ ബി ദ പിനിയൻ ആയിരിക്കും. പക്ഷെ എനിക്ക് പിനിയൻ്റെ ബ്രിണൽ ഹാർഡ്നെസ് വേണം, ബ്രിണൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കണം. അപ്പോൾ കാസ്റ്റേൻ്റെ ബ്രിണൽ ഹാർഡ്നെസ് വാല്യൂ ടേബിളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ നമുക്ക് 55 MPa വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 55 അടുത്ത് നിൽക്കുന്ന രണ്ട് റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഉള്ളത്. കാസ്റ്റേൻ ഗ്രേഡ് 25 ഉണ്ട്, കാസ്റ്റേൻ ഗ്രേഡ് 35 ഉണ്ട്. അപ്പോൾ ഞാൻ നോർമലി കാസ്റ്റേൻ ഗ്രേഡ് 25 എടുക്കുക, കാര്യം 220 രണ്ടിൻ്റെയും ബ്രിണൽ ഹാർഡ്നെസ് എന്തിനാണ് അപ്രോക്സിമേറ്റ്ലി സെയിം, 220 225. അപ്പോൾ 220 ഉള്ള വാല്യൂ എടുത്തു, ഗ്രേഡ് 25. അപ്പോൾ അതിൻ്റെ ബ്രിണൽ ഹാർഡ്നെസ് നിങ്ങൾ ടേബിളിൽ നിന്ന് എടുത്തങ്ങ് വെച്ചോണം ആദ്യമേ. അപ്പം ആദ്യത്തെ മെറ്റീരിയൽ സെലക്ഷനകത്ത് പറയുക എന്താണ്, ഗിയർ ആൻഡ് പിനിയൻ ആർ മേഡ് ഓഫ് കാസ്റ്റയൺ വിത്ത് സിഗ്മാഡി ഈക്വൽ ടു 55 ആൻഡ് ഫ്രം ടേബിൾ ബ്രിണൽ ഹാർഡ്നെസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ടേക്കൺ ആസ് 220. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈയിങ് വീക്കർ പാർട്ട്. അപ്പോൾ അവിടെ നമ്മൾ എഴുതും, സിൻസ് ബോത്ത് ആർ മേഡ് ഓഫ് സെയിം മെറ്റീരിയൽ ദ പിനിയൻ ഈസ് കൺസിഡർ ദി വീക്കർ പാർട്ട് എന്ന് പറഞ്ഞ് എഴുതി ചെയ്തു. ഇനി ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അസ്യൂം ചെയ്യേണ്ടതായിട്ടുള്ള, Z1 Z2 ഉണ്ട്, സ്പീഡും ഉണ്ട്. നമുക്കപ്പോൾ ഡയറക്റ്റ് എന്താണ് D1 D2 എന്ന് പറയുന്ന, അപ്പോൾ എനിക്ക് എഴുതാം M × Z1 ആണ്, Z1 തന്നിരിക്കുന്നുണ്ട്. നമുക്ക് എഴുതാം D1 is 25 മൊഡ്യൂൾ, അത്രയും MM ആണ്, കാര്യം മൊഡ്യൂൾ MM ൽ യൂണിറ്റാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് മൊഡ്യൂളിനാണ്, മീറ്റർ അല്ല മൊഡ്യൂളാണ്, ഇത് യൂണിറ്റുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പം പൈ D1 തേർഡ് സ്റ്റെപ്പിലെ കാര്യങ്ങളാണ് പറയുന്നത്. πD1 N1/60 × 1000 കൂടി ഇട്ടേക്കുക ഫോർ മേക്കിംഗ് ഇറ്റ് മീറ്റർ പെർ സെക്കൻഡ്. സോ നിങ്ങൾ πx 25 m × എത്രയാണ്, 1440 ÷ 60 × 1000 ചെയ്ത് വെലോസിറ്റി എഴുതുക. ദെൻ പഴയതുപോലെ തന്നെ ഇതിലും വ്യത്യാസങ്ങളൊന്നുമില്ല, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനലിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതുവഴിയോ എന്ത് ചെയ്യാം, ചോദിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരുന്നതായിരിക്കും, അതിലൊന്നും ആരും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. ദെൻ അത് കഴിഞ്ഞ് നമുക്കിനിയും ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്, സം ടൈംസ് നമുക്ക് ഡയമീറ്റർ നോൺ വാല്യൂ ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ നമുക്കതിന് പകരം സെൻറ്റർ ഡിസ്റ്റൻസ് ആയിരിക്കും തരുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളൂ, പ്രത്യേകതയായിട്ടുള്ള ചില കേസിൽ അവർ ടോർക്ക് ഈസ് 25% മോർ എന്നൊക്കെ പറഞ്ഞ് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, എനിക്ക് ഒരു ക്വസ്റ്റ്യനകത്ത് എനിക്ക് ഡയമീറ്റർ നോൺ ആണെന്ന് വിചാരിക്കുക, ഡയമീറ്റർ നോൺ ആണ്. അപ്പോൾ ഡയമീറ്റർ നോൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഓട്ടെ സെൻറ്റർ ഡിസ്റ്റൻസ് തരികയാണ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത്.
അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ റീഡ് ഔട്ട് ചെയ്യാം, നിങ്ങൾ എഴുതിയെടുക്കുന്നെങ്കിൽ എഴുതിയെടുക്കുക. എ ഫിഫ്റ്റീൻ കിലോവാട്ട് 1200 RPM മോട്ടർ ഡ്രൈവ്സ് എ കംപ്രസർ അറ്റ് 300 RPM. സോ ഞാൻ ഓരോ സെൻറ്റൻസും വായിച്ചിട്ട് അതിൻ്റെ എഴുതി എഴുതി പോകണം. ഓക്കെ, അപ്പം എ 15 കിലോവാട്ട്, സോ 15 പവർ ഈസ് 15 കിലോവാട്ട് ആൻഡ് ദ സ്പീഡ് ഈസ് 1200 RPM മോട്ടർ ഡ്രൈവ്സ് എ കംപ്രസർ അറ്റ് ത്രീ ഹൺഡ്രഡ് ആർ പി എം ത്രൂ എ പെയർ ഓഫ് സ്പർ ഗിയേഴ്സ് ഹാവിങ് 20 degree stub teeth. ദ സെൻറ്റർ ഡിസ്റ്റൻസ്, ഡേറ്റാ ബുക്കിൽ നോക്കിയ സെൻറ്റർ ഡിസ്റ്റൻസ് സ്മോൾ ട്രേ വെച്ചാൽ ദ സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഷാഫ്റ്റ് ഈസ് 400 mm. ദ മോട്ടർ പിനിയൻ ഈസ് മേഡ് ഓഫ് ഫോർജ്ഡ് സ്റ്റീൽ, പിനിയൻ ഈസ് മേഡ് ഓഫ് ഫോർജ്ഡ് സ്റ്റീൽ ആൻഡ് ഹാവിങ് അലവബിൾ സ്റ്റാറ്റിക് സ്ട്രെങ്ത് സിഗ്മ ഡി ഈസ് 210 MPa. വൈൽ ദ ഗിയർ ഈസ് മേഡ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ, gear is made of cast steel having an allowable static stress of 120 MPa. Assuming that the drive operates 8 to 10 hours per day, so again 8 to 10 hours per day under light shock, conditions. Find from the standpoint of strength module face width, number of teeth, pitch circle diameter. ചെക്ക് ഫോർ സ്ട്രെങ്ത്, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അവർ പറയുന്നത് ദ സർഫസ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് മേ ബി ടേക്കൺ ആസ് 700 MPa. സോ എൻഡ്യൂറൻസ് സിഗ്മ എൻഡ്യൂറൻസ് അവർ തന്നിട്ടുണ്ട്, എത്രയാണ്? 700 MPa എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും വ്യത്യാസം സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നമുക്ക് സ്റ്റെപ്പുകൾക്കൊന്നും വേരിയേഷൻ ഒന്നുമില്ല, ഗിവൺ ഡേറ്റയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും, അത് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് N1 N2 ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഐ വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഐ വാല്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഐ ഈസ് ഈക്വൽ ടു എന്താണ്? ഐ ഈസ് ഈക്വൽ ടു N1 by N2, ശരിയല്ലേ? സോ ഐ ഈസ് ഈക്വൽ ടു N1 by N2. അപ്പോൾ അത് നമുക്ക് പേജ് 206 പോവുകയാണെങ്കിൽ, പേജ് 206 നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, D1 D2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞാൽ ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും, അത് ഡേറ്റാ ബുക്കിൽ ആ സ്പർഗീയൻ്റെ സെക്ഷനിൽ തന്നെ ഉണ്ട്. ഇത് അതൊരു പർട്ടിക്കുലർ പ്രൊസീജിയറായിട്ട് പറയാൻ പറ്റും, അതായത് പ്രോബ്ലത്തിലെ ഗിവൺ ഡേറ്റ അനുസരിച്ചിട്ട് എക്സ്ട്രാ ആയിട്ട് വരുന്ന സാധനങ്ങൾ. അപ്പോൾ ഒരു ജനറൽ പ്രൊസീജിയർ ആയുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് ജനറൽ പ്രൊസീജിയറിന് അത്തരം കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാത്തത്. സോ ഇക്വേഷൻ 12.9A and 9B അവിടെ നോക്കുക, ഡി ഈസ് ഈക്വൾ ടു 2A/I+1 ആൻഡ് D2 ഈസ് 2AI/I+1. സോ അതിൽ നിന്ന് നിങ്ങൾ T1 ഉം D2 ഉം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടുവാണ്? ഡയറക്റ്റ് നമുക്ക് ഡയമീറ്റർ കിട്ടുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയമീറ്റർ എനിക്കൊന്ന് D1 160 mm D2 640 RPM വരും. ഇനി നമുക്ക് എന്ത് വേണം? വീക്കർ പാർട്ട് വേണം. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ടീത്ത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്പർ ഓഫ് ടീത്ത് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ നമ്പർ ഓഫ് ടീത്ത് എഗെയിൻ അസ്യൂം ചെയ്തു 20 degree stub ആണ്. 20 degree stub ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 20 teeth ഉണ്ടെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ 20 teeth ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് Z2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്താണ്? ഇറ്റ് ഈസ് N1 Z1/N2 ആയിരിക്കും. അതിൽ നിന്നും Z2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ Z2 നമുക്ക് 80 എന്ന് കിട്ടും. അത് രണ്ടും വെച്ചുകൊണ്ട് നിങ്ങൾ 20 degree stub Y1 Y2 വാല്യൂസ് കണ്ടുപിടിക്കുക. എത്ര Y1 ആ പേ 204 നോക്കിയാൽ 0.175 - 0.95 / Z1. ഇവിടെ വരുമ്പോൾ Z2 ഇട്ട് കൊടുക്കുക, വാല്യൂസ് കണ്ടുപിടിക്കുക. Y1 ഉം Y2 ഉം കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗിയറാണ് വീക്കർ. അപ്പം അതിനകത്ത് ഗിയർ ആയിരിക്കും വീക്കർ. അപ്പം ഗിയറിനെ വേണം എനിക്ക് ഡിസൈൻ ചെയ്യാൻ. സെക്കൻഡ് സ്റ്റെപ്പിൽ FT കണ്ടുപിടിക്കുന്നു. FT കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സർവീസ് ഫാക്ടർ ടേബിൾ 12.8 page 235 പോവുക. അവിടെ ലൈറ്റ് ലോഡ് സർവീസ് 8 hours to 10 hours
8 hours to 10 hours per day, CS നോക്കി കഴിഞ്ഞാൽ 1.25 നോക്കിയാൽ 1.8 8 to 10 hours ആ രണ്ട് ഇതും കൂടെ മെർജ് ചെയ്യുന്നത് 1.25 ആ അത് വെച്ചുകൊണ്ട് എഫ് ടി വാല്യൂ കാൽക്കുലേറ്റ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പവർ തന്നിട്ടുണ്ട് സി എസ് കണ്ടുപിടിച്ചു വി എന്ന് പറയുന്ന പൈ ഡി ടു എൻ ടു ബൈ സിക്സ്റ്റി ഡയമീറ്റർ അറിയാം ഡയമീറ്റർ എത്ര 160 mm എന്ന് കണ്ട് കിട്ടും അത് എത്രയാണോ അത്രയും ഇൻറ്റു എൻ ടു ബൈ സിക്സ്റ്റി ഇൻറ്റു തൗസൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് കിട്ടും അത് വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ എഫ് ടി വാല്യൂ എത്രയാണ് കിട്ടും എഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ സി വി നമുക്ക് അസ്യൂം ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യം വി വാല്യൂ ഇപ്പോൾ നമ്മൾ എഴുതി എങ്ങനെയാ വി വാല്യൂ ഈസ് പൈ ഡി ടു ഇൻ ടു സോറി വി വാല്യൂ നമ്മൾ എഴുതിയത് പൈ ഡി ടു ഇൻ ടു ബൈ സിക്സ്റ്റി ഇൻറ്റു തൗസൻഡ് എന്നാണ് എഴുതി സോ പൈ ഇൻറ്റു ഡി ടു വാല്യൂ നമുക്ക് കിട്ടിയായിരുന്നു ഡി ടു എത്രയായിരുന്നു കിട്ടിയത് ഡി ടു നമുക്ക് എനിക്ക് തോന്നുന്നു ഡി ടു കംസിഡർ 640 ആണെന്ന് തോന്നുന്നു 640 ആണ് നിങ്ങൾ ചെയ്ത് നോക്കുക 640 ഇൻറ്റു എൻ ടു വാല്യൂ എൻ ടു വാല്യൂ എത്രയായിരുന്നു എൻ ടു വാല്യൂ നമ്മൾ എഴുതിയത് 300 സോ 300 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു തൗസൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി ആയിരുന്നു 10.05 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും വരുന്നത് ഇവിടെ ഇൻ ടേംസ് ഓഫ് മൊഡ്യൂൾ അല്ല കാര്യം ഡയമീറ്റർ അറിയാമെന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത് എന്നിട്ട് നമ്മൾ നോക്കുക എനിക്ക് വെലോസിറ്റി 10 കിട്ടിയത് അപ്പോൾ 10 കിട്ടുമ്പോൾ ഒരിക്കലും എനിക്ക് സി വി വാല്യൂ പർട്ടിക്കുലറായിട്ട് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നോക്കി ഡേറ്റാ ബുക്കിൽ പേജ് 205 പേജ് 205 നമ്മൾ വെലോസിറ്റി ഫാക്ടേഴ്സ് എടുക്കുന്നത് പേജ് 205 എടുക്കുമ്പോൾ നോക്കി 13 മീറ്റർ പെർ സെക്കൻഡ് 13 മീറ്റർ പെർ സെക്കൻഡ് വരെ ആണെങ്കിൽ ഇക്വേഷൻ ഏതെടുക്കണം ഇക്വേഷൻ 12.6b ചൂസ് ചെയ്യണം അപ്പോൾ അവിടെ സി വി വാല്യൂ കിട്ടുന്നത് വരും 4.58 ഡിവൈഡഡ് ബൈ 4.58 പ്ലസ് ബി എന്ന് വരും വി വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക സോ സി വി വാല്യൂ ആണ് 0.313 എന്ന് വരും ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു ഫേസ് വിട്ട് അത് പഴയതുപോലെ തന്നെ മൊഡ്യൂളിൻ്റെ ടേമിൽ തന്നെ അസ്യൂം ചെയ്യുക 10 mm അസ്യൂം ചെയ്യുക ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും ലൂയിസ് ഇക്വേഷൻ എഴുതും ലൂയിസ് ഇക്വേഷൻ എങ്ങനെ ആയിരുന്നേ ഇക്വേഷൻ എഫ് ടി ഈസ് ഇക്വൽ ടു പൈ സി വി ബി വൈ സിഗ്മ ഡി എം എന്നായിരിക്കും വരുന്നത് നമ്മൾ ഗിയർ ആ ഡിസൈൻ ചെയ്യുന്നപ്പോൾ ഗിയറിൻ്റെ സിഗ്മ ഡി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൈ വാല്യൂ കാൽക്കുലേറ്റ് വൈ ടു ആക്കുക ബി വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സി വി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻ എഫ് ടിയും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മൊഡ്യൂൾ അപ്രോക്സിമേറ്റ്ലി എനിക്ക് ചെയ്തപ്പോൾ പണ്ട് വന്നത് 2.8 mm എന്നാണ് നിങ്ങൾ ചെയ്ത് നോക്കുക 2.8 mm എന്ന് വരും അപ്പോൾ അതിനെ നമ്മൾ ടേബിൾ 12.2 എന്ന് പറയുന്ന ടേബിളിൽ പോയി പേജ് 229 പോയിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്ത് മൊഡ്യൂൾ എത്ര ആക്കി 3 mm ആക്കി ഇവിടെ പ്രത്യേകത നമ്മൾക്ക് ഡയമീറ്റർ ഓൾറെഡി നോൺ ആയിരുന്നു പക്ഷെ നമ്മൾ അസ്യൂം ചെയ്ത നമ്പർ ഓഫ് ടീത്ത് അസ്യൂം ചെയ്യുക ചെയ്യുന്നത് അപ്പം ഡയമീറ്ററുമായി ഇപ്പോൾ മൊഡ്യൂളും സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റായിട്ട് എത്ര ടീത്ത് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്കറിയാം ഡി ഈക്വൽ ടു എന്താണ് എം ഇസഡ് അപ്പോൾ എം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് ഡി നമുക്കറിയാം അപ്പോൾ ഇസഡ് നമ്മൾ അസ്യൂം ചെയ്ത് ഇനി അസ്യൂം ചെയ്ത വാല്യൂ കറക്റ്റ് ആണെന്നില്ല കാര്യം 3 ഇസ എം എനിക്ക് എത്ര 3 വന്നത് ഇസഡ് എത്ര വന്നത് ഇസഡ് വണ് നമ്മൾ അസ്യൂം ചെയ്ത് 20 അപ്പോൾ 20 × 3 = 60 ആണ് വരുന്നത് നമുക്ക് ഡയമീറ്റർ എത്രയാണ് ഇനിഷ്യൽ ഡയമീറ്റർ എത്ര ആയിരുന്നു 60 വരുന്നുണ്ടോ ഇല്ല നമുക്ക് ഡയമീറ്റർ 160 mm ആയിരുന്നത് അപ്പം അത് തെറ്റാണ് അപ്പം നമ്പർ ഓഫ് ടീത്ത് എന്നുള്ളത് അവിടെ തെറ്റാണ് അപ്പം ഇസഡ് 20 ആയാൽ പറ്റത്തില്ല അപ്പോൾ കറക്റ്റ് ഇസഡ് വാല്യൂ കണ്ടുപിടിക്കും അപ്പം ഞാൻ എഴുതി ഡി എത്ര ആയിരുന്നു 160 ഡി വൺ സോ ഡി വൺ ഈസ് ഇക്വൽ എം ഇപ്പോൾ എനിക്ക് 3 × ഇസഡ് 1 സോ ഇസഡ് വൺ ഈസ് അപ്രോക്സിമേറ്റ്ലി 54 എന്ന് വരും 54 അപ്പോൾ നമ്പർ ഓഫ് ടീത്ത് കൂടിയിട്ടുണ്ട് 20 എന്നുള്ള അസംഷൻ എന്താണ് തെറ്റാണ് അതുപോലെ ഇസഡ് ടുവും കണ്ടുപിടിക്കുക ഇസഡ് ടു അപ്പോൾ 216 എന്ന് വരും ഇതേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഡയമീറ്റർ നോൺ ആണെങ്കിലുള്ള പ്രത്യേകത ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായി നമ്മൾ ഡയമീറ്റർ വെച്ചുകൊണ്ട് വെലോസിറ്റി ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് മൊഡ്യൂൾ കണ്ടുപിടിക്കുക മൊഡ്യൂളും ഗിവൺ ഡയമീറ്ററും വെച്ചുകൊണ്ട് ഇസഡ് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ വ്യത്യാസം ബാക്കി സ്റ്റെപ്പുകളെല്ലാം പഴയതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്തു ഓക്കെ ക്ലിയർ അപ്പോൾ ഡയമീറ്റർ രണ്ട് രീതിയിൽ തരാം ഒന്നെങ്കിൽ ഡയമീറ്റർ ഡയറക്റ്റായിട്ട് തരാം അല്ലെങ്കിൽ ഈ സെൻറ്റർ ഡിസ്റ്റൻസ് പോലെ തരാം ഞാൻ ആ സെൻറ്റർ ഡിസ്റ്റൻസിൻ്റെ കാര്യം തന്നെ പറയാൻ കാര്യം ഡയമീറ്റർ തന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സെൻറ്റർ ഡിസ്റ്റൻസ് വീണ്ടും ഇത് തന്നെ ഒന്നുകൂടെ പറയണം അപ്പം അതിലേക്ക് രണ്ട് രീതി തരാം ഒന്ന് സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ട് തരാം അല്ലെങ്കിൽ ഡയമീറ്റർ ഡയറക്റ്റ് ചെയ്യാം സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ട് ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ വരും എന്താ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും എഴുതിയിട്ട് നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും ഇതില്ലെങ്കിൽ ഡയറക്റ്റ് എങ്ങോട്ടാണ് പോകുന്നത് ഇസഡ് അസ്യൂം ചെയ്യുക നേരെ നമ്മൾ ഇങ്ങോട്ടായിരിക്കും വരുന്നത് ഈ കാൽക്കുലേഷനിലേക്കായിരിക്കും വരുന്നത് ക്ലിയർ ക്ലിയർ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടുന്നവർ ദയവായിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലൂടെ ചോദിക്കുക ഈ ലെക്ചർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത ലെക്ചറിൽ നമ്മൾ സ്പർഗിയർ
ഫിനിഷ് ചെയ്തു. സ്വർഗീയറിനെ കൂടുതൽ ന്യൂമറിക്കൽസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുക. സമയം ഒരു നിങ്ങൾക്കറിയാം ഡിസൈൻ പ്രൊസീജിയറിന് ഒരു 10-20 മിനിറ്റ് അല്ലെ 1/2 മണിക്കൂർ വരും. അപ്പം വീഡിയോ ലെക്ചർ ചെയ്യുമ്പോൾ അതിന് പരിമിതികളുണ്ട്. അപ്പം നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങളെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിക്കുന്നതിന് വേറൊന്നും കണ്ടല്ല, തെറ്റുകൾ വരുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഓരോ യൂണിറ്റുകളും എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റിൽ നിന്നേ ശരി പഠിക്കത്തുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരിക്കലും പ്രോബ്ലംസ് നോക്കി പഠിക്കരുത്. സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കി ആ ഇങ്ങനെ വരും അങ്ങനെ വരും എന്ന് നോക്കി നോക്കി പഠിക്കരുത്. അത് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ ശരിക്കും നല്ല രീതിക്ക് കറക്കും. അങ്ങനെയാണ് ഡിസൈൻ പലരും ഫെയിലായിപ്പോൾ. എല്ലാ ഒന്ന് ആലോചിക്കുക, എല്ലാ ഇക്വേഷനുള്ള ഡേറ്റ ബുക്കും കയ്യിലുണ്ട്, എല്ലാ ഡേറ്റ ഉള്ള സാധനങ്ങളും ഉണ്ട്. അത് യൂസ് ചെയ്യാൻ അറിയാതെ തോറ്റു പോകുന്നവരാണ് മെജോറിറ്റി ആൾക്കാരും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് പ്രൊസീജിയർ നന്നായിട്ട് പോയി അത് പ്രോബ്ലം നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. 1/2 മണിക്കൂർ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ 1 മണിക്കൂറായിരിക്കും, അത് പതുക്കെ കുറയ്ക്കുക. കാര്യം 1 മണിക്കൂർ ഒരു ഡിസൈൻ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ജയിക്കത്തില്ല. നമുക്ക് 6 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. 6 മൊഡ്യൂളിൽ നിന്നും പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ, പാർട്ട് സിയിൽ 3 ക്വസ്റ്റ്യൻ, ഇത്രയും സാധനങ്ങൾ നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം 2 2 2 വീതം ആൻസർ ചെയ്യേണ്ടി വരും. എങ്ങനെ നോക്കിയാലും മിനിമം 6 ക്വസ്റ്റ്യൻ, 2 പാർട്ട് 3 പാർട്ടിലൂടെ 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടി വരും മിനിമം. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മണിക്കൂർ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യനെ കംപ്ലീറ്റ് ആകത്തുള്ളൂ. 3 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയാൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടണം എന്നില്ല. 3 ക്വസ്റ്റ്യൻ 15 മാർക്കിന് 3 ക്വസ്റ്റ്യനായി 45 മാർക്കേ അവിടെ ആകുന്നുള്ളൂ. അത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട. ഈ ലെക്ചർ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഡൗട്ട്സുകളുണ്ടെങ്കിൽ താഴെ സജഷൻ ആയിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ വഴി കോൺടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ലെക്ചറിൽ ഹെലിക്കൽ ഗിയറും ഡ്യുവൽ ഗിയറിൻ്റെയും ഡിസൈൻ പ്രൊസീജറുമായിട്ട് കാണാം. താങ്ക് യു.